നമസ്കാരം പ്രേക്ഷകരെ, ഞാനൊരു വീഡിയോ കാണിക്കാം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ എല്ലാവരും ആയിഷമ്മ അച്ചാമ്മ മനുവരെ എങ്ങനെയാ ആദരമ്മ. ഇങ്ങനെയാണ് നമ്മളെ ഇന്ത്യ. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ തമ്മിൽ തെറ്റിച്ച് അവർക്ക് വോട്ട് ദൈവമുണ്ട്, അവർക്ക് വോട്ട് കിട്ടിയാൽ മതി എന്തിനും അധികാരത്തിന്, എന്നിട്ട് പൈസ ഉണ്ടാക്കുക, മനസ്സിലായോ? അപ്പൊ ഈ ഈ ഇതാണ്, ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ ഈ മൂന്ന് വിഭാഗം നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മളെ കാക്കക്കാരണവന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോയത്. നമ്മളെ കുട്ടിയൊക്കെ ഇനി അങ്ങനെ തന്നെ ഇവിടെ ജീവിക്കണം. വേണ്ടേ? വേണ്ട ചേച്ചി, തർക്കമൊന്നുമില്ലല്ലോ. അമ്മക്ക് തർക്കണ്ടോ? എല്ലാരും ഒരുമിച്ച് ജീവിക്കണ്ടേ? അപ്പൊ അതിനാണ് ഇവിടെ ഡി എം കെ സ്ഥാനാർത്ഥിനെ നിർത്തിയിരിക്കുന്നത് സുധീറിന്. അപ്പൊ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം, മക്കളോടും അയൽവാസികളോടും ഒക്കെ പറയണം സുധീറിന് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് വേറെ ഒരു രാഷ്ട്രീയമില്ല, ജനങ്ങളുടെ നന്മയാണ് നമ്മുടെ രാഷ്ട്രീയം കേട്ടോ. അതുകൊണ്ടാണ് പ്രവർത്തകർ ഈ വീടൊക്കെ ഏറ്റെടുത്തത്. ഓര് പൈസ പിരിച്ചുണ്ടാക്കിയിട്ട് അതിന് ശരിയാക്കുന്നത്. അവിടെ ഉണ്ടാവും സുധീർ, സുധീർ ഉണ്ടെങ്കിൽ ഞാനും ഇവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊപ്പം ഈ നാട്ടുകാരൊപ്പം ഉണ്ടാവും. കേട്ടോ, എന്നാ ശരി, പോയോ. കണ്ടല്ലോ എന്ത് തോന്നുന്നു? എനിക്ക് കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. എന്തിനാണ് അൻവർക്ക ഈ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതെന്നാണ് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ കണ്ട കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രോക്ഷത്തോടെ ചോദിച്ചത്. അല്ലാതെ ഞാൻ ചോദിച്ചതല്ല ആ ചോദ്യം. പാവം സുധീറിനെ പറഞ്ഞു പറ്റിച്ച് ചാക്കിൽ കയറ്റി സ്ഥാനാർത്ഥിയാക്കി. ഇനി ജനങ്ങളെ കൂടി പറഞ്ഞു പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയോടുകൾ ഉള്ള ആഭിമുഖ്യം കാരണം പറയുന്ന കാര്യമല്ല, അൻവറിൻ്റെ ഇരട്ടത്താപ്പ് കണ്ട് മടുത്തിട്ട് പറഞ്ഞതാണ്. അൻവർ ആരെയാണ് എതിർക്കുന്നത്, ആരെയാണ് സഹായിക്കുന്നത്, അത് വ്യക്തമാക്കണം. അൻവർ കളിക്കുന്നത് നിലനിൽപ്പ് രാഷ്ട്രീയമാണ്, ഒരു സംശയവുമില്ല. അവനവൻ്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതിന് പാവപ്പെട്ട സ്ത്രീജനങ്ങളെ കരുവാക്കുന്നതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. എൽ ഡി എഫിൽ നിന്ന് നേടാവുന്നത് മുഴുവൻ നേടി, അത് കഴിഞ്ഞപ്പോൾ ഇനി അവിടെ നിന്നാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ലെന്ന് മനസ്സിലായപ്പോൾ എൽ ഡി എഫും പിണറായി വിജയനും കൊള്ളക്കാരായി മാറി, കാൽക്കാശിന് കൊള്ളാത്തവരായി. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അൻവറിനെ മന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ചുവടുമാറ്റം നടത്തുമായിരുന്നു? ഇനിയും ഒരംഗത്തിന് ഇടതുമുന്നണിയിൽ ബാല്യമുണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഈ പണിക്ക് അൻവർ മുതിരില്ലായിരുന്നു. സംശയമുണ്ടോ? എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതുകൊണ്ട് അവസാനിച്ചുവെന്ന തോന്നലാണ് അൻവറിനെ ഈ ചൂടുമാറ്റത്തിന് പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ പിന്നെ പാലക്കാട് വേണ്ടെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിന് പിന്തുണ നൽകുമായിരുന്നോ? വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് അൻവറിൻ്റെ പിന്തുണ ആവശ്യമില്ലെന്ന്. എന്നിട്ടും ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അൻവർ പിന്തുണ കൊടുത്തു. ആരുടെ പിന്തുണയാണെന്നൊന്നും ചോദിക്കരുത്, എത്ര പേരുടെ പിന്തുണയുണ്ടെന്നും ചോദിക്കരുത്. ചേലക്കരയിൽ ആരോടുള്ള പക വീട്ടാനാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. വിരോധം കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടോ അതോ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോടോ? ഏതായാലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ല. സുധീറിനോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല, സുധീർ മാന്യനും മര്യാദക്കാരനുമായതിനാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ കൊള്ളാത്തവനാണ്. ഇത്തിരി തക്കിട തരികിടയൊന്നുമില്ലാതെ കോൺഗ്രസിലെ എങ്ങനെ പ്രവർത്തിക്കും? കോൺഗ്രസിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യയെ കണ്ടെത്തണം. ഇന്ത്യയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിത്തിരി ചെലവുള്ള പരിപാടിയാണ്. കറ്റകെട്ടാൻ വള്ളി കാശ് കൊടുത്ത് മേടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വള്ളി കറ്റയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും വേണം. അതിന് കൊള്ളാവുന്നയാളല്ല സുധീർ. അതാണ് സുധീറിൻ്റെ ആദ്യത്തെ പോരായ്മ. സുധീറിന് വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയെന്നത് രണ്ടാമത്തെ പോരായ്മ. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് സുധീറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അൻവർ ദത്തെടുത്ത് അൻവറിൻ്റെ ശക്തി തെളിയിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതിനാണ് പറയുന്നത് ആരാൻ്റെ പന്തിയിൽ വിളമ്പാൻ ബഹുക്ഷേമമാണെന്ന്.